ഈ കാണുന്ന കുളത്തിൽ ഇന്നലെ വെള്ളമൊക്കെ വറ്റിച്ചതാണ്. ഇന്ന് വീണ്ടും വെള്ളം കൂടി, കുളം വലുതാക്കി അവിടെ നമ്മൾ നിന്ന് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങുന്നു. ഓക്കെ, ഞാനും കൂടെ ഇറങ്ങാൻ പോകുന്നു, നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്ത് പറ്റി? അവിടെ എടുക്കണം. ഓക്കെ, ഇദ്ദേഹമാണെന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. ദൈവാലയം സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, ഇരിക്കുന്നു, നമുക്ക് നോക്കാം. ദേ, കുളത്തിലെ മീൻ പിടിക്കാനുള്ള വലയൊക്കെ നമ്മുടെ ബ്രോ സഹോദരൻ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. എങ്ങനെ വല വിരിച്ച് വല വിരിച്ച് വരികയാണ്. വല അവിടെ കൊണ്ടുവന്ന് കൊരുത്തു വച്ചു. വാ, അതെ, ആദ്യത്തെ ഒരെണ്ണത്തിന് കിട്ടി. ബക്കറ്റൊന്നും എടുത്തില്ലല്ലോ, ചാടുവോ? അവനെ കിട്ടി. ഇങ്ങനെ ഒതുക്കി 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 വല ഒതുക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഓ, ചാടിപ്പോ. ഓരോന്നോരോന്നിനെ ഇങ്ങനെ പറക്കി എടുക്കുകയാണ്. അത് കരിമീനാ തോന്നുന്നു, തിലോപ്പി. തിലോപ്പിയാ നമ്മളവിടെ കരിമീൻ. വാ വാ, ആ ഹാ, വാ. ഇനി അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തെ സെക്ഷനിലേക്കൊന്ന് മാറ്റി വലയിടണം, കാരണം ഇവിടെയാണ് ഇന്നലെ കുറേ കൂടുതൽ മീനുകളൊക്കെ ഉണ്ട്. ഒരു വലിയൊരെണ്ണം ചാടിപ്പോയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം, അടുത്ത് പോയി നോക്കാം. ദാ ചാടി, ദാ ചാടി, അതിനകത്തേക്ക് ചാടി. എന്നാലും നമുക്ക് ഇറങ്ങി വന്ന് ദാ അടുത്ത ചാടി. ഈ കുഴികളെല്ലാം കടത്തി വെട്ടി ചാടി നമുക്കിനി വരണം. ദൈവം വന്നു, നമുക്ക് നോക്കാം. ഇവിടെ ഇരുന്ന് നോക്കാം. ഓ, ദാ അവിടുത്തെ ദൈ അവിടെ ചാടി. വമ്പൻ സംഗതികളുണ്ട്. ഇതാ അവിടെ ചാടി. ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്യുന്ന മീനുകളാണ്. ആ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ചാടി ഇപ്പുറത്തേ ഉണ്ട്. സൂപ്പർ ചാട്ടം, സൂപ്പർ ചാട്ടം. ദായ് ദായ് ഹായ്. ഓ യെസ്, യെസ്, എല്ലാം അതിലേക്ക് തന്നെ ചാടിയത്. യെസ്, ആ യെസ്, അവിടെ കുടുങ്ങി. ഐ, അപ്പുറത്തേ. യെസ്, ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്ത മീനുകൾ. ഞാനും കൂടെ അങ്ങ് താഴേക്ക് വരാം. ഇപ്പഴാ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാവും ചളി 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 അത് കുഴപ്പമില്ല, ഞാനൊക്കെ പിടിച്ചേക്കും. റിസ്കുകൾ എടുക്കാൻ നമുക്ക് നല്ല വീഡിയോസ് കിട്ടത്തില്ല. അത് ചെറുത്,
നല്ല ചതുപ്പാണ്. പോലെയുടെ ഇടയിൽ കയറി അടുത്തവനെ കിട്ടി. വാ വാ വാ, ഏറ്റവും മൂന്ന് കണ്ടാൽ മീൻ കിട്ടിയിട്ടുണ്ട്. അത് ഒരെണ്ണം 2 കിലോ 3 കിലോ വരും. വാ വാ വാ, ഒരു മീൻ പിടിക്കാൻ ചതുപ്പിൻ്റെ ഇടയിൽ കണ്ടു. ഞാൻ ചതുപ്പിൽ മുങ്ങി. എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ നമ്മൾ വളരെ സാഹസപ്പെട്ടു. യെസ്, അവൻ സമയം നോക്കി. അതെ, എനിക്കും കിട്ടി പണി. കണ്ടോ കണ്ടോ കണ്ടു, പറഞ്ഞു. അങ്ങനെ റിസ്ക് എടുത്തെങ്കിലേ നല്ല നല്ല വിജയങ്ങളും നേട്ടങ്ങളും കരസ്ഥമാക്കാൻ പറ്റും. അവാദി മുങ്ങി. വീഡിയോ പിടിക്കുമ്പോൾ ഞാൻ മറിഞ്ഞു വീണതാണ് ആ ചതുപ്പിൽ. പക്ഷേ എന്നാലും അതിനൊരു ത്രില്ലുണ്ട്. ഫ്രഷ് മീനിനെ കഴിക്കാം. ഫോർമലിനിടാത്ത, വിഷം കുത്തിവെക്കാത്ത മീൻ. കുളങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുളത്തിൽ മീൻ വളർത്തുക, അത് ഭക്ഷ്യയോഗ്യമാക്കി മാറ്റുക. പെരിച്ച മീൻ എങ്കിൽ കിടക്കുമ്പോൾ എന്ന ടീ, എന്ന കടി, എൻ്റെ മുതലാളി അങ്ങ് ഇറുക്ക് പാത്രക്കാം. അത് ചിന്ന വലിച്ച് അപ്പുറത്ത് അതിലേക്ക് കൊണ്ടുപോകണം. ഹെൽപ്പർ റിസ്ക്കാണ്, ചെളിയാണ്, എന്നാലും നമുക്ക് മുകളിൽ കയറാൻ വേറെ വഴിയില്ല. ഇതാണ്, നമുക്ക് ഇതിൻ്റെ പുറകേ സഞ്ചരിച്ച് നോക്കാം. ഓക്കെ, ചെളി, ചതുപ്പ് കണ്ടോ. എല്ലാം ജീവനുള്ളതാണ്. കത്തിമുക്കിക്കോ. ഇന്നേ ദിവസം ഇനിയിപ്പോൾ മീനിനെ ഞാൻ അടുത്ത് എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് കരയിലേക്ക് പോവാം. ബിഗ് ബോസ് സീസൺ 6 കാണുകയും അതിൻ്റെ റിവ്യൂ പറയുകയും ചെയ്യുന്നതിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തുണ്ട്. കാണക്കം ഞാൻ നിർത്തിയിട്ടില്ല, പക്ഷേ റിവ്യൂ അല്ല ഞാൻ പറഞ്ഞിരുന്നത്. കുറച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഒരേ അടി തന്നെയാണ് ഈ 10-40 ദിവസം കൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അടി എന്നല്ല, വെറുതെ ബഹളം വയ്ക്കുക ബഹളം വയ്ക്കുക ബഹളം വയ്ക്കുക. ആരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമാവുന്നില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ മീൻ പിടുത്തം. നല്ല വെയിറ്റ് ഉണ്ടല്ലേ, 10 കിലോ വരുമോ? ആ യെസ്, 6-7 കിലോ വരും അല്ലേ. ആ
കൊള്ളാം. ഈ കുളം ക്ലോസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ഈ സഹോദരൻ പോകുന്നതിൻ്റെ പുറകെ ഞാനും ഇറങ്ങാം. എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ. ആ ബോട്ടെ ബോട്ടെ എടുക്കൂ. ഇന്നലെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. എൻ്റെ മധ്യത്തൊരു വരമ്പുണ്ട്. ആ വരമ്പ് ചവിട്ടി പോയാൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാനും ഈ മൊബൈലും വെള്ളത്തിൽ മുങ്ങും. ഒരുവിധം നമ്മൾ ഹൈറ്റ് എത്തി. എന്നാലും എവിടെയെങ്കിലും ചിലപ്പോൾ അപ്രതീക്ഷിതമായ കുഴികൾ കാണാം. അതാണ് ജീവിതത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധാപൂർവം. യെസ് 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 യെസ്. കിടച്ചു. താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി. ബിഗ് ബോസ് ഷോ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഒരു ജീവനാടിയാണ്. പക്ഷേ ഷോയൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും പ്രതീക്ഷകൾക്കേറെ മങ്ങലേറ്റു. ഈ 50-ാം ദിവസം ആകാറാവുന്നു. ഇനി ഇപ്രാവശ്യം ഏതെങ്കിലും നല്ല വൈൽഡ് കാർഡുകൾ കയറിയാൽ കുറച്ച് നല്ലതായിരിക്കും. പക്ഷേ വല്ലതും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ റിവ്യൂടകത്ത് എന്താ കാര്യങ്ങൾ പറയാൻ. ഒന്നും പറയാൻ തോന്നുന്നില്ല, അതാണ് സത്യം. എന്താ കാണിക്കുക, സ്ക്രീൻ സ്പേസിന് വേണ്ടി ധാർഷ്ട്യങ്ങളും അഹങ്കാരങ്ങളുമായിട്ട് രണ്ട് പേര്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ 2-3 പേര്, നല്ല കണ്ടസ്റ്റൻസ് കുറച്ച് പേരുണ്ട്, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജാസ്മിനും ഗബ്രിക്കുന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത രീതിയിൽ പ്രവർത്തിക്കുക. രക്ഷയില്ല. പണയാൻ പോകുന്ന ദീപം ആളിക്കത്തു എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അതെല്ലാം വൈറലായിട്ട് പിന്നെ അത് കോൺട്രവേഴ്സിയാക്കി കുറേ പേരത് വൾഗറാക്കും. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നു. പിന്നെ ചിലർക്ക് മാത്രം ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഒരാളിനെ പ്രത്യേകം എടുത്ത് പറയാൻ പറ്റുന്നില്ല. നോറേ കുറേ നല്ലതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു ചീവീട് പോലെ എപ്പോഴും ഒരേ ടൈപ്പ് ബഹളം, അതിൽ നിന്നൊരു നല്ലത് വരുന്നില്ല. ഒരു ഏത് സമയം നോക്കിയാലും സ്ക്രീൻ സൈസിന് വേണ്ടി ഇവിടെ ബഹളം ഉണ്ടാക്കുക, ടോയ്ലറ്റിൽ പോയി ക്യാമറ നോക്കിയിട്ട് നമ്മളെ ഓരോന്ന് ബോധ്യപ്പെടുത്തുക. ആദ്യമൊക്കെ എനിക്ക് കുറേ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് ഉടായ്പാണ് സൂത്രമാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ടോപ്പ് 5 ആരെന്ന് ചോദിച്ചാൽ ഉടായ്പുകാർ, ടോപ്പ് 5 പേർ അത്രേ ഉള്ളൂ. അങ്ങനെ പറയേണ്ടി വരില്ലേ. പക്ഷേ അവിടെ ഞാൻ അപ്സരയൊക്കെ മാറ്റി നിർത്തും. അപ്സരയെന്ന് കുറച്ച് അഹങ്കാരമൊക്കെ ഇടയ്ക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഉടായ്പായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ശ്രീരേഖ പക്ഷെ കളിച്ച് കയറി വരുന്നില്ല എങ്കിൽ ശ്രീരേഖ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആക്ടിങ് കൊണ്ടുവന്നു. ശ്രീരേഖ ഒരു ആക്ട്രസ്സാണ്. ശ്രീരേഖ നന്നായി അഭിനയിച്ചു. ശ്രീരേഖ പോലെ തന്നെ അത് ശരണ്യയും അപ്സരയൊക്കെ അഭിനയിക്കും, അതിന് സംശയമൊന്നുമില്ല. അതൊരു വലിയൊരു ഒരു കാര്യമായിട്ട് തോന്നിയില്ല. ശ്രീരേഖയുടെ അഭിനയ മികവ് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി അത് ചെയ്തു എന്നുള്ളത്. അത് ഇമോഷൻ കരയാൻ പറയുന്നു. പ്രത്യേകിച്ച് കരച്ചിലെന്ന് പറയുന്നത് ചിലർക്ക് പറ്റും. അത് അതിനകത്തുള്ള എല്ലാവരും അഭിനേതാക്കൾ തന്നെയാണ്. മുൻ സീസണിലൊന്നും ഇത്രയും അഭിനേതാക്കൾ ഇല്ലായിരുന്നു. റിയലിസ്റ്റിക്കായി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇപ്പം 1-ാമത്തെ സീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ല ആൾക്കാരായിരുന്നു. പക്ഷേ ലാഗായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒന്നിന് ഓരോ എപ്പിസോഡ് രണ്ടൊക്കെ കണ്ടിട്ട് എനിക്ക് ബോറടിച്ചിരുന്നു. ഭയങ്കര ലാഗായിരുന്നു 1-ാമത്തെ സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമാണ്, വളരെ ഇഴഞ്ഞഴിഞ്ഞാണ് പോയിരുന്നു. 2-ാമത്തെ സീസണിൽ ലാഗ് ഒട്ടും ഇല്ലായിരുന്നു. കാരണം എന്തടുത്ത് സംഭവിക്കും എന്തടുത്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയോടുകൂടിയായിരുന്നു ലോകം മൊത്തം കണ്ടത്. പിന്നെ വന്ന് കയറി കയറി വന്നു. പിന്നെ അതിപ്പോൾ വൾഗറായി. ഇനി ഇതിനേക്കാൾ ഉടായ്പുകാരായിരിക്കും 7-ാമത്തെ സീസണിൽ വരാൻ പോകുന്നത്. പറ്റിപ്പ് പ്ലാനിങ്ങുകൾ, 50 ലക്ഷം കിട്ടിയാൽ നമുക്ക് 4 പേർക്കൂടെ അല്ലെങ്കിൽ 5 പേർക്കൂടെ 10 ലക്ഷം വീതം വീതിക്കാം എന്ന പ്ലാനിങ്ങിലൂടെ ഒക്കെ വന്നാൽ ഈ ഷോ തകർന്നു പോയുള്ളൂ. പ്രത്യേകിച്ച് പിന്നെ മലയാള സീസണിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടാലും പിടിച്ചാലും ഉടനെ നല്ല പിള്ള ചമഞ്ഞ് മറ്റുള്ളവനെ വൾഗറാക്കുക. ഇപ്പോൾ ടോയ്ലറ്റിൽ ജിൻഡോ കുപ്പിയും കൊണ്ടുപോയി എൻ്റെ കുപ്പിയുടെ മുകളിൽ കയറിയിരുന്നാണ് ടോയ്ലറ്റിൽ പോകുന്നതല്ലോ. കയ്യിൽ വെള്ളം ചിലപ്പോൾ കുടിക്കാൻ തോന്നും. ആ ടോയ്ലറ്റിൽ കയ്യിൽ ഫ്ലാസ്കിൽ നിന്ന് വെള്ളം ഇരുന്നു, അത് കയ്യിൽ നിന്ന് എന്താ കുഴപ്പം, അത് വെച്ചിട്ടില്ലല്ലോ വാഷ് ചെയ്യുന്നു. വേറെ ഒക്കെ ഇല്ല. ഇനി അത് എന്തെങ്കിലും മുകളിൽ വയ്ക്കാൻ അവിടെ ഒരുപാട് തട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ അവനകത്തുണ്ട്. പക്ഷെ അതിനെയൊക്കെ അങ്ങ് വൾഗറാക്കി മാറ്റുക. താൻ ചെയ്യുന്ന തെറ്റുകളെ
അത് സമ്മതിക്കാതെ മറ്റവൻ്റെ തലയിലെ തെറ്റ് കൊണ്ടുവന്ന് സ്ഥാപിക്കുക, അതാണ് ജാസ്മിൻ ചെയ്യുന്നൊരു ഫലം. ആ ജാസ്മിൻ്റെ സൗന്ദര്യവും അതുപോലെ ഗബ്രിയുടെ സൗന്ദര്യവും അവരുടെ സ്വഭാവ പ്രകടനങ്ങളും അല്ലെങ്കിൽ പെരുമാറ്റവും രണ്ട് എക്സ്ട്രീംസ് ആയിട്ട് മാറി. ഉഗ്രൻ ബിഗ് ബോസ് സൈക്കോളജിക്കൽ റിയാലിറ്റി ഷോ, യാതൊരു സംശയമില്ല. മനുഷ്യ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന വിഷ സ്വഭാവങ്ങളെ തന്നെയാണ് പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 50-ാമത്തെ ദിവസം ആവാറാകുമ്പം ടോപ്പ് 5 ആയിരുന്നു ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ തരികിടകളും സൂത്രങ്ങളും വക്രബുദ്ധികളും കാണിച്ച് 5 പേരെ പിടിച്ച് 5 ടോപ്പ് എന്ന് പറയേണ്ടി വരുന്ന ഗതികളിലാണ്. പിന്നെ ഈ ജാസ്മിനും ഗബ്രിക്ക് ഒരു തോന്നൽ വന്നു തുടങ്ങിക്കഴിഞ്ഞ്, തങ്ങളാണ് ഈ ഷോ നിയന്ത്രിക്കുന്നത്, തങ്ങളാണ് ഈ ഷോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, തങ്ങളില്ലെങ്കിൽ ഈ ഷോ അടഞ്ഞു പോകും, ഇത് ബിഗ് ബോസ് ടീമും ഏഷ്യാനെറ്റും അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ സംഘാടകരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നു. ആ ധാർഷ്ട്യമാണ് ക്യാപ്റ്റനായ ജിൻഡോയുടെ മൊത്തം കാണിക്കുന്നത്. അത് തോന്നിയെങ്കിലേ ചെയ്യത്തുള്ളൂ, അവർ ശിക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് ചെന്ന് ചരിത്രത്തിൽ തൊടുകയോ അല്ലെങ്കിൽ ഒന്ന് ധാർഷ്ട്യമായെന്ന് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷൻ കാണിക്കുകയോ ചെയ്താൽ അതെല്ലാം എന്താ പറയുക, ഫിസിക്കൽ അസാൾട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഡീമോറലൈസ് ചെയ്തു അല്ലെങ്കിൽ വെർബൽ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിക്കുക, എന്ത് പറയുന്ന എന്ത് പറഞ്ഞാലും തന്നെ പീഡിപ്പിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഷോ എങ്ങനെ മുമ്പോട്ട് പോകും, ഹിന്ദിയൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്, ഏത് ലാംഗ്വേജ് കൊണ്ട് പഠിച്ചാണ്. എന്തായാലും ഇത്രയും ദിവസം കൊണ്ട് വെറുപ്പിച്ചു വന്നു, പക്ഷേ പിന്നെയും കുറേ പ്രേക്ഷകർ കാണും, കാരണം അടുത്തതിന് എന്തായിരിക്കും എന്നൊക്കെ തോന്നിക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ. ഇനി ഇവർ പ്രണയം ഒന്നും തുറന്നു പറഞ്ഞാൽ അവിടെ തീർന്നില്ലേ, ഇല്ല. ഇനിയിപ്പോൾ അടുത്ത പ്ലേറ്റ് എന്തായിരിക്കും, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിനെ കുറച്ച് പൊട്ടിക്കുക, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേണമെങ്കിൽ വഴക്കുകളും കാര്യങ്ങളും ഉണ്ടാക്കി വിടുക, ഇത് തന്നെ ഡെയിലി കാണുന്നു. അതാ ശബ്ദം, എന്താ ശബ്ദം ഇവിടെ ചിലരൊക്കെ ചീവീട് പോലെയുള്ള ശബ്ദങ്ങളും മൈക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ അഭിഷേക് ശ്രീകുമാറും ശ്രീരേഖയും ശ്രീതുവും അപ്സര പിന്നെയും സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിന് മറ്റു രണ്ടെണ്ണത്തിന് കൊടി പിടിച്ചു കൊടുക്കുന്നതും ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നതും രസ്മിനെ പോലെയുള്ള കഥാപാത്രമാണ്. അത് ജിൻ്റെ പറഞ്ഞ കറക്റ്റാണ്. രസ്മിനും നോറയും ജാസ്മിനും ഗബ്രിയും അവരൊക്കെ പുറത്തുനിന്നേ കോച്ചിങ്ങുകളും പ്ലാനിങ്ങുകളും പദ്ധതികളൊക്കെ വന്നു, ജിൻഡോ അതിനകത്തുണ്ടായിരുന്നു, പക്ഷേ ജിൻഡോ ഇവിടെ മാറി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കാര്യം ഒരു വാക്ക് പറയുന്നത് 10 വട്ടം പറയില്ല പിള്ളേർ, നിർബന്ധ ബുദ്ധി പിള്ളേർ പറയില്ലേ, കേൾക്കുന്നോ മറുപടി പറയും, എന്ത് സ്വഭാവം, നിർബന്ധ ബുദ്ധി പിള്ളേർ, നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങുമെന്ന് ബൈബിളിൽ യേശുദേവൻ പഠിപ്പിച്ചൊരു വചനമാണ്, കാത്തിരുന്ന് കാണാം. എന്നാലും നമുക്കിവിടെ മീനിനെ നോക്കാം, മീനിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ എൻ്റെ സമയം കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടി പാലക്കാട് ഞാൻ വരാറുള്ള മന്നാടിയാർ ഫാമിലി ഇവിടെ വേലൻ താവളം അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡറാണ് കുഴിഞ്ഞാമ്പാറ എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ പളനിയിലൊക്കെ പോയിരുന്നു, ഹാപ്പിയാണ്. വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും എത്തുന്നില്ല. എൻ്റെ ഈ വിശേഷങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അറിയിക്കുന്നു. ഓക്കെ, നമുക്ക് മീനുകളെ അടുത്ത് നിന്ന് കാണാമേ. ഈ കൈമുറിഞ്ഞ എൻ്റെ പച്ച തേക്കാൻ അവിടെ ഉണ്ട്, പച്ച എടുത്തു തരുമോ? എൻ്റെ കയ്യിൽ തേക്കാൻ പച്ച നമുക്ക് പച്ചില മരുന്ന് പോവാം. യെസ്, അങ്ങനെയും കൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. വാ, വന്നോ, വരില്ലേ, വാ. വെയിൽ ഉഗ്രൻ വെയിൽ, 43 ഡിഗ്രി പാലക്കാട്. ഇവിടെ നമ്മുടെ മീൻപിടുത്തത്തിനോടൊപ്പം തന്നെ ട്രാക്ടർ ഉപയോഗിച്ച് എപ്പോഴും തമിഴ്നാട്ടിൽ കൃഷിയാണ്, അവരെപ്പോഴും തെങ്ങും കവുങ്ങും എല്ലാം പുരയിടം എല്ലാം ഇളക്കി മറിച്ച് ഈ വെയിലത്തും കൃഷിയാണ്. ശരീരം ഇളവി പണി ചെയ്യുന്നവരാണ് തമിഴ്നാട്ടിലെ തമിഴ് സഹോദരങ്ങൾ. അപ്പുറത്ത് വാഴക്കൃഷി അല്ലേ, അപ്പുറത്ത് വാഴക്കൃഷി. ചേട്ടൻ്റെ പേരെന്താണ്? കണ്ണൻ. അവിടെ വാഴേ, അവിടെ വാഴക്കൃഷിയുണ്ട്, എല്ലാം പച്ചപ്പും ഉണ്ട്. ഇത്രയും 43 ഡിഗ്രി ചൂടിലാണ് ഇവരെല്ലാം പണി ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളൊക്കെയോ പുറത്തിറങ്ങിയാൽ വെയിൽ ചൂട്, നമ്മളൊക്കെ സുഖിക്കുന്നു, കാരണം വിദ്യാഭ്യാസം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് വെയിൽ കൊള്ളാൻ മടിയാണ്. കോട്ടും സൂട്ടും എ സി റൂമും ഉണ്ടെങ്കിൽ നമ്മൾ പണി ചെയ്യും. തമിഴ്നാട് ധാരാളം പേര് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ മനുഷ്യത്വവും പ്രകൃതി സ്നേഹികളും ഒക്കെയാണ്. മാട് പോലെ അവർ പണി ചെയ്താണ് അവർ ജീവിക്കുന്നത്, വിജയിക്കുന്നത്, ജീവിതം വിജയിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ മീനും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ കുതിരയുണ്ട് കണ്ടോ, ആളെയുണ്ട്, ഇവിടെ മറ്റൊരു കുതിരയുണ്ട്. ഹായ്, ഹോയ്, ഹോയ്, ഹായ്. ട്രാക്ടർ ഒരു തമിഴ്നാടൻ ഉൾഗ്രാമം.
എൻ്റെ മുതലാളി തലൈവ ദായങ്കീർക്ക്. ഫിലിം ആക്ടർ രജിത്ത്, സീസൺ ടു ഇല്ല ഡോക്ടർ രജിത് കുമാർ. അപ്പൊ ഞാൻ മീനൊക്കെ പിടിച്ചു, ഇനി ഇത് റെഡിയാക്കാം. മോളെ ക്ലാസ്സില് ആറാം ക്ലാസ്സിൽ, ആ പക്ഷെ അപ്പോഴ് മൂന്നാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും, അവർ മറക്കത്തില്ല. രണ്ടിലും ഒരു ആ ഒരു കൈ അത് ഉരഞ്ഞത്. രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സൊക്കെ ഉള്ള കുട്ടികൾ നമ്മുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. മീൻപിടുത്തം ഇന്നിവിടെ താൽക്കാലികമായി നിർത്തുന്നു. പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് അമ്പതാമത്തെ ദിവസം അടുത്ത ആഴ്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് പറയാൻ പറ്റുമായിരിക്കും. കൂടുതൽ നല്ല കാര്യങ്ങൾ പറയാനും നല്ല കണ്ടൻറ്റുകൾ കൊടുക്കാനും ഉള്ള ആൾക്കാർ വന്നിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഉണ്ട് സിബിൻ. സിബിൻ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സിബിൻ്റെയൊക്കെ ക്ഷമ പോകുന്നുണ്ട്. അത്രയ്ക്ക് വെറും ചൊറിച്ചിൽ, ഇതെന്താ പറയുക, വെറും ഇല ചൊറിയണാകുമ്പോഴും ചൊറിയ നടക്കാണ് കുറേ എണ്ണം ചൊറിയുന്നത്. നമ്മൾ ഒന്ന് കണ്ണടച്ചിട്ട് ഈ സീസൺ സിക്സിനെ കുറിച്ച് ആലോചിച്ചാൽ ബഹളം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. സ്വസ്ഥത എന്ന് പറഞ്ഞിട്ട് ഒരു സീസണിൽ ഇങ്ങനത്തെ എന്താ പറയുക കടിപിടി ഉണ്ടായിട്ടേ. നല്ല കുറേ ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ എന്ത് ചെയ്യാം, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ കുറ്റം പറഞ്ഞത് കഥയില്ല, കാരണം അവർക്ക് ചുറ്റും മലിനമാണ്. എന്തായാലും നന്നായിരിക്കട്ടെ, കാണുക. ഓൾ ദി ബെസ്റ്റ്, ഐ ലവ് യു ഓൾ.